മറൈൻ ഡ്രൈവിൽ പരസ്യ ചുംബന പ്രതിഷേധം. ആഹാ, കൊള്ളാമല്ലോ, ഈ പ്രതിഷേധം കൊള്ളാമല്ലോ. പരസ്യമായി ചുംബിച്ചവരെ പാർട്ടിക്കാർ ചൂരലിനടിച്ചോടിച്ചു. ആ, അത് നന്നായി. അപ്പം മധുര വേദനയും കൂടി ഒന്നിച്ച് കിട്ടി. നന്നായി, ഇരട്ടി മധുര. ആ, കുറേ പേര് കാണാനൊക്കെ ഉണ്ടല്ലോ. കാണാൻ വന്നവരും കാണാൻ വന്നവർക്കും അടിയേറ്റു. കൊള്ളാം, വല്ല കാര്യമുണ്ടായിരുന്നോ? അപ്പം എല്ലാവർക്കും അടിയും കിട്ടി, ചുംബനവും കിട്ടി. നന്നായി. പക്ഷെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആരാണ് പോകാതിരിക്കണല്ലേ? പത്രത്തില് ബന്ധു ഹർത്താലൊന്നും അല്ല മൊത്തം. നീ അറിയണ്ട, നീ അതെ, നീ അത്തേക്ക് പോ. ഞാൻ പത്രം വായിക്കട്ടെ, ചിലപ്പോ പിള്ളേരെ ഉപയോഗിച്ച് പത്രം വായിക്കാൻ പറ്റാത്ത അവസ്ഥയെ നടച്ച്. അതെ, ബന്ധു ഹർത്താലും അല്ലേ, നീ ആയിട്ട് പറയണ്ട, അത് പാർട്ടിക്കാര് മറന്നിരിക്കുകയാണ്. ഇനി നീ ആയിട്ട് ഓർമ്മിച്ചിട്ട് വേണം നാളെ മുതൽ ഹർത്താലും ബന്ധു തുടങ്ങാൻ. കേട്ടാ, സ്കൂളിലെ വിടണതല്ല, നിനക്ക് ലീവ് കിട്ടാനല്ല, സ്കൂളിൽ പോയി പഠിക്കാനാണ്. ചുമ്മാ ആവശ്യമില്ലാത്ത ഹർത്താലും ബന്ധം പെട്ടിട്ട് സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി മടിയുമായിട്ട് കിടക്കണം. നിനക്ക് അമ്മയുടെ സ്വഭാവം തന്നെ അല്ലേ? ആ, അതെ, വേറെ വേറെ വാർത്ത വായിക്കാം. പച്ചക്കറികളിൽ കീടനാശിനികളുടെ അളവ് കണ്ടെത്തി. ഓ, എൻ്റെ പൊന്നു പോലെ. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്നിരുന്ന പച്ചക്കറികൾ ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ വൻതോതിലുള്ള കീടനാശിനികളുടെ അളവ് കണ്ടെത്തി. എല്ലാ ദിവസവും മട്ടനും ചിക്കനും മേടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ കാശ് വേണ്ടേ? അത് പറ്റത്തില്ല. അത് നോക്കട്ടെ. ക്ലോയോൺ, എൻഡോസൾഫാൻ, ടൈമോറോ, അമോണിയ, ടൈമേ, ഓ, ഇങ്ങനെയുള്ള കീടനാശിനികളൊക്കെയാണ് അടിച്ചുകൊണ്ട് വരുന്നത് നമ്മുടെ പച്ചക്കറികളിലൊക്കെ. ഈ ആപ്പിളൊക്കെ ചീയാതിരിക്കാൻ വേണ്ടി പഴുക്കാതിരിക്കുന്നത്, ഈ പഴുത്ത് ചീയായി പെട്ടെന്ന് ചീയാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ സാധനമൊക്കെ അടിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച് കഴിക്കണത്, ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട്. പച്ചക്കറികൾ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞുള്ള കീടനാശിനി അടിച്ചാണ് നമ്മൾ മേടിച്ച് കഴിക്കണത്. വല്ലാത്ത അബദ്ധമായി പോയല്ലോ. ഷോ, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസറ്, അൾസർ, പൾസർ, പൾസർ വണ്ടിയുടെ പേരല്ലോ. ക്യാൻസർ, അൾസർ, ആമാശയ പുണ്ണ്, ഇതൊക്കെയാണ് വന്നത്. ഇതെന്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും തിന്നാൻ പറ്റാത്ത അവസ്ഥയല്ല. നമ്മൾ പട്ടണി കിടന്ന് ജാകുമല്ലോ, എല്ലാത്തിനും വിഷാംശമാണല്ലോ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അമ്മയോട് അടി, അമ്മ അവിടെ സാമ്പാറിന് അരിവാ, വേണമെങ്കിൽ പോയി തടഞ്ഞോ. ഇനി ഈ വീട്ടിൽ പച്ചക്കറി വേണ്ട. അയ്യോ, ഇതെന്തോന്ന് വെണ്ടയ്ക്ക സ്വന്തം പറഞ്ഞ് പോയി കണ്ട് അളിഞ്ഞതും പുളിഞ്ഞതും ഒക്കെ മേടിച്ചോണ്ട് വന്നോളൂ. എങ്ങോട്ട് പോയി ഇരിക്കുന്നു? എന്തോ നിനക്ക് വെച്ച് എങ്ങനെ സാമ്പാർ വെക്കാനാ? അയ്യോ, പച്ചക്കറി അരി നിർത്തു, ഇനി ഇവിടെ പച്ചക്കറി വേണ്ട. പച്ചക്കറി വേണ്ടെന്നോ? പിന്നെ എന്താ നിർത്തിച്ച് കഴിക്കും? പച്ചക്കറി കൊണ്ടുള്ള ഒരു വിഭവം ഇവിടെ വേണ്ട. സാമ്പാർ വേണ്ട, അവിയൽ വേണ്ട, പുളിശ്ശേരി വേണ്ട, ഒന്നും വേണ്ട. പിന്നെ എന്താ നിർത്തിച്ച് കഴിക്കും? എന്താ ഇവിടെ ഇവിടെ പച്ചക്കറി വേണ്ട? എന്ത് പറ്റി മനുഷ്യനെ? എന്ത് പറ്റി മനുഷ്യനെന്ന് മോളെ അമ്മയുടെ പറഞ്ഞു കൊടു. ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പച്ചക്കറിയിലില്ല, കംപ്ലീറ്റ് കീടനാശിനി അടിച്ചാണ് കൊണ്ടുവരുന്നത്. പത്രത്തിൽ വായിച്ചു ഞാൻ, അതുകൊണ്ടാണ് പറഞ്ഞു ഇവിടെ വരവ് പച്ചക്കറി വേണ്ടെന്നത്. ഇതിൽ യൂറിയ അടിച്ചിട്ടുണ്ട്, ഇതിൽ യൂറിയ അടിച്ചിട്ടുണ്ട്. ഈ പച്ചക്കായി അമോണിയം അടിച്ചിട്ടുണ്ട്. വേണ്ട, താവക്കായ പടവലോ. ആ, പടവല, പടവലത്തിൽ യൂറിയ അടിച്ചിട്ടുണ്ട്. യൂറിയ, യൂറിയ. ഈ വേപ്പലയിൽ ആരാണ്ട് യൂറിൻ ഒഴിച്ചിട്ടുണ്ട്. ഒന്നും വേണ്ട, ഇതൊന്നും വേണ്ട, എല്ലാത്തിനും കീടനാശിനിയാണ്. ഇനി കീടനാശിനി അടിച്ച പച്ചക്കറി ഇവിടെ വേണ്ട. ഇപ്പൊ എനിക്ക് ഭ്രാന്തല്ലേ പിടിച്ചുള്ളൂ. ഇത് കഴിച്ചു കഴിഞ്ഞാണ്ടല്ല വയറ്റി ക്യാൻസർ, അൾസർ, വയറ്റി പുണ്ണ് മൊത്തം പിടിച്ച് വെറുതെ നാറിപ്പോ. അതാണ് പറയുന്നത് ഈ വീട്ടിൽ ഇനി പച്ചക്കറി വേണ്ട അല്ലേ മോളെ? അല്ലേ, എനിക്കറിയാൻ വെച്ച് ചോദിക്കാം. പിന്നെ എന്തോന്ന് കഴിക്കും? പച്ചക്കറി എനിക്കിഷ്ടം. എന്തൊക്കെ സംഭവിച്ചാലും ശരിയാണ്, നിനക്ക് പച്ചക്കറി ഇഷ്ടമാണ്. എനിക്ക് പച്ചക്കറി, പക്ഷേ വരവ് പച്ചക്കറി ഇവിടെ വേണ്ട. നിനക്ക് പച്ചക്കറി ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇവിടെ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ പച്ചക്കറി ഇവിടെ ഇവിടെ പച്ചക്കറി. ആ, നല്ല കാര്യം. മഞ്ജുവാരിയിൽ മറ്റേ എല്ലാ സിനിമയിലെ ടെറസിന്റെ മുകളിൽ പച്ചക്കറി നട്ടില്ലേ, അതുപോലെ നമുക്ക് നടാം അല്ലേ? മഞ്ജുവാരിയുടെ ടെറസിന്റെ പൊക്കത്ത് തുടങ്ങിക്കോട്ടെ, നമുക്ക് ടെറസിന്റെ പൊക്കത്തേക്കൊന്നും കേറണ്ട, വല്ല താഴെ വീണ് നടുപടി. നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ സ്ഥലം ഉണ്ടല്ലോ. ഫാർമർ എന്ന് വെച്ചാൽ എന്ത്? ഫാർമർ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ.
കൃഷിക്കാരനാ എന്നാൽ അച്ഛൻ നാളെ മുതൽ അല്ല അച്ഛൻ മാത്രമല്ല നമ്മൾ നാളെ മുതൽ ഫാർമേഴ്സ് കൃഷിക്കാർ നമ്മുടെ ഈ മണ്ണിൽ നമ്മൾ നമ്മുടെ കൈകൊണ്ട് പച്ചക്കറി നട്ട് വളർത്തി ആ പച്ചക്കറി കൂട്ടി നമ്മൾ സാമ്പാർ ഉണ്ടാക്കി തിന്നും അതാണ് ശുദ്ധമായ പച്ചക്കറി ഈ നാടൻ പച്ചക്കറിയാണ് മോളെ പച്ചക്കറി വരവ് പച്ചക്കറിയൊക്കെ ശരീരത്തിന് ഹാനികരമാണ് കുറച്ച് വെള്ളം കൊണ്ടു ഈ ചെയ്യാത്ത പണിയായതുകൊണ്ട് അതെ പേടിക്കണ്ട ഇത് മോഹൻലാൽ ദൃശ്യത്തില് ഡെഡ് ബോഡി കുഴിച്ചിടാൻ വേണ്ടി കുഴിയത്ര പോലെയൊന്നും അല്ല ഇത് ഞാനേ നല്ല നാടൻ പച്ചക്കറി കൃഷി ചെയ്യാൻ പോവുക നമ്മളീ വരവ് പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ വിഷവ കംപ്ലീറ്റ് വിഷമടിച്ചിരിക്കുവാന്നേ നമ്മുടെ നമ്മുടെ മണ്ണിൽ നമ്മൾ കൃഷി ചെയ്യുന്നു മനസ്സിലായില്ലേ ചേട്ടനും വെറുതെ ഇരിക്കുന്ന സമയത്ത് വേണേ കൃഷി ചെയ്യാം ആ അവസാനം കൂലി കഴിക്കരുത് അയൽവക്കക്കാരായ ഇങ്ങനെ വേണം എന്തൊരു സ്നേഹം എടി വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇളക്ക് മണ്ണിളകണം മണ്ണിളകിയാലേ നമുക്ക് അവിടെ നടാൻ പറ്റുള്ളൂ വെണ്ടക്ക പിന്നെ എടി വെണ്ടക്ക പിന്നെ എന്താണ് പയറ് പിന്നെ ഗോവക്ക പിന്നെ പച്ചമുളക് അതായത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ വേണം അതേട്ടാ അതെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ വേണം അതെല്ലാം നമ്മള് നമ്മുടെ പറമ്പിലുണ്ട് ഇതാണ് എന്റെ സിസ്റ്റം വിഷമിച്ച ആ നന്നായി രണ്ടു വെട്ട് കെട്ട് കഴിഞ്ഞപ്പോഴേ വിഷമിച്ചി ആ ഇതാണ് വലിയ പണികാരൻ ആണോ അപ്പൊ അച്ഛനെ സിനിമാക്കാരനല്ലല്ലോ അച്ഛാ ശ്രീനിവാസൻ അങ്കിളും മമ്മൂട്ടി അങ്കിളും കൃഷി തുടങ്ങി തുടങ്ങും ഇക്കണക്കിന് പോയ എല്ലാരും കൃഷിപ്പണി തുടങ്ങും അവന്റെ വയറ്റില് പുണ്ണും മത്സരമൊക്കെ പിടിക്കാൻ ആയിരിക്കാൻ താല്പര്യം വെട്ടടി എന്നിട്ട് വേണം പയറിടാൻ പയറിടേ തമിഴ്നാട്ടുകാരെ അങ്ങനെ പറ്റില്ലല്ലോ പച്ചക്കറിയിലുള്ള വിഷമൊക്കെ അടിക്കേണ്ടി വന്നിട്ട് ഞങ്ങളുടെ മലയാളികളുടെ ആരോഗ്യം കളഞ്ഞ് അവരെങ്ങനെ കാശുണ്ടാക്കണ്ട ഞങ്ങൾ മലയാളികൾ അധ്വാനിക്കുന്നവരാണല്ലേ മോളെ അല്ലേ പിന്നെ രാസവളങ്ങളൊന്നും ഇടരുത് നല്ല ജൈവവളം ജൈവവളം എന്ന് പറഞ്ഞാൽ അറിയാമോ അതെ അതെ ജൈവവളം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ അച്ഛനെ കിളപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കിളച്ചോളാം ഏ നമ്മുടെ പറമ്പില് നട്ട് വളർത്തുന്ന പച്ചക്കറിയിൽ നിന്നും പച്ചക്കറി പറിച്ച് നമ്മള് സാമ്പാറും അവിയലും ഒക്കെ ഉണ്ടാക്കി തിന്നും തിന്ന് കാണിക്കും അളിയാൻ വരുന്നു എന്തളിയാ പ്രശ്നം ആ അതെ ഞാനിന്ന് പത്രം വായിച്ചപ്പോഴേ നമ്മുടെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വരവ് പച്ചക്കറികളില് കംപ്ലീറ്റ് കീടനാശിനി അടിച്ചാൽ കൊണ്ടുവന്നെന്ന് അറിഞ്ഞു അപ്പൊ പിന്നെ നമ്മുടെ പറമ്പിൽ തന്നെ നമുക്ക് വേണ്ടുള്ള പച്ചക്കറികൾ കൃഷി ചെയ്താൽ എന്താണെന്നൊരു തീരുമാനം അളിയാ നല്ല തീരുമാനമാണ് അളിയാ ശുദ്ധമായ പച്ചക്കറി കഴിച്ചാൽ അളിയന്റെ കൊളസ്ട്രോളും മറ്റത് എല്ലാം കുറയുള്ളു ഞങ്ങൾക്ക് വേണ്ടുന്ന പച്ചക്കറികൾ ഞങ്ങൾ തന്നെ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ ഞങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് ചെയ്യാം അളിയൊരു കൊടുക്കുന്നുണ്ടോ അല്ല ഇത് ഇങ്ങനെയൊക്കെ ശീലിക്കണം കുറച്ച് കിളക്ക് അയ്യോ എന്താടാ ഇത് പശുവിനെ വെട്ടണ്ട വെട്ടാനുള്ള ആയിട്ടില്ല അളിയനാണ്
ഇങ്ങനെണ്ട ഇതിങ്ങനെയൊക്കെ വേണം. അതായത് നമ്മൾ മണ്ണിട്ട് വെട്ടുമ്പോൾ മണ്ണിന് നോവരുത്. അങ്ങനെയൊക്കെ ഒരു ശാസ്ത്രമൊക്കെ ഉണ്ട് കൃഷിക്കാർക്ക്. അല്ലാതെ ചുമ്മാ ഇതിന് കാര്യമില്ല. ഇനി നമ്മൾ ഇടാം ഇത് പയർ. ഇതൊന്നും നല്ല ശീലമില്ല. പയറിട് 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 ഇവിടെ പയർ. അല്ലേ ഒരു പ്രാർത്ഥന ഉണ്ട്. ഇല്ല വളർന്ന് വരാൻ വേണ്ടിയാണ്. ഇത് വലിച്ചു മാറി ഇടല്ലേ ഒരു കിലോ ഒന്നും. അയ്യോ ഇട ഒന്ന് രണ്ട് അളിയ നീ ഇടണ്ട. ഇങ്ങനെയല്ല ഇടണ്ടത്. എല്ലാം കൂടെ മണ്ണിട്ട് മൂടിയല്ല ഇത്. ഇത് എനിക്ക് സ്ഥിരം ശീലമല്ല ഇങ്ങനെയൊക്കെ ഇടണം. പയറിന്റെ ശവസംസ്കാരം അല്ല നടത്തി എല്ലാം കൂടി മൂടാൻ. ഒന്നോ രണ്ടോ മാത്രം ഇടാൻ പാടുള്ളൂ. കാക്കിലുണ്ടായില്ല ഫുൾ അങ്ങോട്ട് ഇട്ട് കളഞ്ഞു. ഇവിടെ ഒരു ഒന്ന് കുഴികുത്തണേ എടുത്ത് ഇതറിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ കൊടുത്തിട്ടുണ്ട് വന്നിരുന്നു. ഇട് മൂട് മൂട് നിങ്ങൾ നോക്കിയിരിക്കാതെ മക്കളെ ഇങ്ങോട്ട് വിതറ്. കടലുണ്ട് കടലുണ്ട് പാവക്കാണ്ട് പാവലി കൈ മാറി ഇടി വായി നോക്കി നിൽക്കാതെ ഇടടി. ഇതൊക്കെ കടലാ ഇന്ന കടലാ ഓരോന്നാ മാറ പാവലി പാവലി ഇത് അച്ചിങ്ങ പാവലി അച്ചിങ്ങ അച്ചിങ്ങ അടുത്തടുത്ത് തന്നെ നമ്മൾ സാമ്പാറിന് വേണ്ടിയല്ലേ. അപ്പൊ തൊട്ടടുത്ത് അടുത്ത് തന്നെ ഇരുന്ന് പറിക്കാമല്ലോ. പല പഠിക്കണ്ട തക്കാളിയൊക്കെ അപ്പുറത്ത് കേട്ടോ. തക്കാളി ആ സൈഡ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബന്ധപ്പെടുകയാണ്. എന്തെങ്കിലും കഴിക്കാനുണ്ടോ മട്ടനോ ചിക്കനോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അളിയൻ എന്റെ അടുത്ത് പറഞ്ഞത് ഇതൊന്നും കഴിക്കരുത് കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാവുന്നതാണ്. ഈ പ്രാവശ്യം ബന്ധപ്പോൾ അളിയൻ പച്ചക്കറി നട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താണ് അളിയാ ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് എനിക്കറിയാൻ പറ്റാൻ. അളിയൻ എന്റെ വീട്ടിലേക്ക് വന്നെ കഴിക്കാൻ വേണ്ടിയാണോ? എന്റെ പെങ്ങളെ കാണാൻ. ആ പെങ്ങളെ കാണാൻ പെങ്ങളെ കണ്ടിട്ട് വേണം. കഴിക്കണം കഴിക്കണം എന്നുള്ള എന്ത് തന്നെയാണ്. ഇനി മുതൽ പച്ചക്കറി ഇവിടെ ഇല്ല. ഇത് വളർന്ന് വലുതാകുന്നവരെ എന്റെ വീട്ടിൽ പച്ചക്കറി ഇല്ല. ഒന്ന് തിന്നാൻ വേണ്ടി അളിയൻ കയറി വരണ്ട. പച്ചക്കറിക്കല്ലോ എൻഡോ സർഫാൻ. നമ്മളെ മദ്യത്തിന് പറ്റാന്നില്ലല്ലോ. സ്മാൾ അടിക്കുന്നല്ലേ. അതിലും മറ്റേ എൻഡോ സർഫാൻ ഒന്നും നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെ വീറേടൊക്കെ പൂട്ടി. അതും പൂട്ടി അടുത്തത് അതൊക്കെ പോട്ടെ അളിയാ. അത് പ്രതീക്ഷയാണെങ്കിൽ അതും ഇല്ല. അതും ഇല്ല. അപ്പൊ ഞാൻ നേരത്തെ പോവും. ഇത് കഴിഞ്ഞ രാസവളം ഇട്ട് ശരിയാകൂല. നമുക്ക് ജൈവവളം വെച്ചാൽ കളിയോ. ഇത് നോക്കിക്കോ. ഈ കപ്പ വലുതായി കഴിഞ്ഞാൽ ഒരു കപ്പയിൽ നിന്നും പറിച്ച് കളയല്ലേ ഒരു 10-100 കിലോ കപ്പയെങ്കിലും കിട്ടും. അങ്ങനെ നമ്മുടെ എല്ലാ കപ്പയും കൂടി പറിച്ചു കഴിഞ്ഞാൽ ഒരു 10-15 ടൺ കപ്പ കിട്ടും. അതിൽ നിന്ന് 1 ടൺ കപ്പ നമുക്ക് പുഴുങ്ങി തന്നിട്ട് ബാക്കി 14 ടൺ നമ്മൾ കയറ്റിയെടുക്കുന്നു. എക്സ്പോർട്ട് ചെയ്യുന്നു. എങ്ങനെയുണ്ട്? അയ്യോ ഇതിന് നമുക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് ആദ്യം നോക്ക. പിന്നല്ലേ എക്സ്പോർട്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് പോലും കിട്ടിയാലും നിന്റെ നാവുകൊണ്ട് പ്രാഗല്ലടി. ഇതൊക്കെ ഒരു 25 കിലോ കപ്പെങ്കിലും മിനിമം ഒരു കണ്ടാച്ചാലും മതി. 25 കിട്ടുമെന്ന്. എന്താ കപ്പൊക്കെ ഒരു കുഴപ്പം. എന്താ അടിപൊളിയായിട്ടല്ലേ ഇത് കണ്ട. കപ്പയൊക്കെ അങ്ങനെ വരണ്ടതേ. വളർന്ന് വലുതായിട്ട് ഒരു 100 കിലോ കപ്പ തന്നെ കേട്ടാ. എന്റെ പേര് കളയരുത്. ആദ്യമായിട്ട് നടത്തണ. ശരി മറ്റേ നമ്മുടെ അവിടെ വെണ്ടക്ക വെണ്ടക്ക പാകമായിരിക്കാണ്. വെണ്ടക്ക തക്കാളി അച്ചിങ്ങ പയർ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ അടുത്ത ആഴ്ച പറിച്ച് അടിപൊളിയാക്കുന്നു. വാഴക്കൊള്ളി വായി നോക്കാതെ വാഴക്ക് വെള്ളം ഒഴിച്ചു വേണ്ടി. നല്ല ശുദ്ധമായ പച്ചക്കറികൾ ശുദ്ധമായ പഴങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നല്ല ആരോഗ്യത്തോടുകൂടി നമ്മൾ ജീവിക്കും കേട്ടോ. നീ വെള്ളം വായി നോക്കാതെ പുഴുവൊക്കെ എടുത്ത് അങ്ങനെ കളഞ്ഞു. ഇതിനുള്ള പുഴുവൊക്കെ എടുത്ത് കുത്തിക്കള. നീ ചെടിക്ക് നനക്കിയാണ് എനിക്ക് നനക്കിയാണ് എന്നെ നനച്ച് വെള്ളതാക്കാൻ നോക്കണം. എന്താണ് എന്താണ് വറുത്ത് തന്നെ കപ്പ വറുത്ത് തന്നെ ആദ്യം ഒന്ന് വലുതാകട്ട. അപ്പൊ തന്നെ അന്നിട്ട് വറക്കാം കേട്ടോ. ഇപ്പൊ തന്നെ വറക്കണ്ട. പോയി നനച്ചു കൊടുറി. ഇപ്പൊ തന്നെ വലുതാകുമ്പോ വറുത്ത് കൊടുക്കാം. വറുത്തൊക്കെ കൊടുക്കാം. ഇല്ല വറുത്തും പുഴുങ്ങിയൊക്കെ തിന്നാ. അതിനാണ് ഉണ്ടാക്കണത്. എങ്ങനെ ഉണ്ട് കാര്യങ്ങള്? അല്ലെങ്കിൽ നമ്മുടെ കപ്പ കൃഷിയൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ പകുതി വളർച്ചയിലെത്തിയിരിക്കുകയാണ്. ഒരു 2-3 മാസം കൂടി കഴിയുമ്പോൾ വിളവെടുക്കാൻ പറ്റും. കുറെ എക്സ്പോർട്ട് ചെയ്യേണ്ടി വരും. വളർച്ച കണ്ടിട്ട് ഒരു കപ്പയിൽ നിന്ന് തന്നെ ഒരു 150 കിലോ കപ്പ പ്രതീക്ഷിക്കാം. ഞാൻ ജൈവവളം മാത്രം ഇടുന്നുള്ളേ. എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യാം. കംപ്ലീറ്റ് കപ്പകളാണ് ഇവിടെ കിടക്കുന്നത്. നന്നായിട്ട് വന്നിട്ട് നമ്മളവിടെ മുൻവശത്ത് നട്ട സാധനം. മുൻവശത്ത് നമ്മുടെ വെണ്ടക്ക തക്കാളി പടവലം വെണ്ടക്ക
പാവക്ക പാവക്ക നിന്റെ കിടക്കുന്ന സ്ഥാനത്ത് പടവലങ്ങ 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 അതെല്ലാം നല്ല പൂവൊക്കെ ഇട്ട് തുടങ്ങി അടുത്ത ആഴ്ച ഏകദേശം കായാകും ഒരാഴ്ച കഴിയുമ്പോ നമുക്കത് പാകമാകും അതൊക്കെ പറിച്ചണ്ട് വന്നിട്ട് എന്റെ അടുക്കളയിൽ ഒരു രാസപദാർത്ഥങ്ങളും ഇല്ലാത്ത ഒരു കീടനാശിനി അടിക്കാത്ത സംശുദ്ധമായ ശുദ്ധമായ ആ വളങ്ങൾ അതായത് ജൈവവളങ്ങൾ വെച്ചുണ്ടാക്കിയ മാലിന്യരഹിതമായ വിഷാംശം ഒട്ടുമില്ലാത്ത പച്ചക്കറി കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ അടിപൊളി സാമ്പാർ സാമ്പാർ പറഞ്ഞു ഇത്ര ചിരിക്കുന്നു അളിയ ഇതെല്ലാം നമ്മൾ കഴിച്ചതുപോലെ എന്ത് അളിയ അവിടെ വെച്ചിട്ട് വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി എന്ത് എത്ര ദിവസമായി രണ്ടാഴ്ച ആയില്ലേ അത് അളിയൻ പറിച്ചതുപോലെ അടുത്ത് താമസിക്കുന്ന അബ്ദുറഹ്മാൻകാട് ആടുണ്ടല്ലോ അത് മൊത്തം കടിച്ച് വിറച്ച് അങ്ങ് തിന്നളിയ അതാണ് ഞാൻ ചിരിച്ചത് എന്റെ പച്ചക്കറി തോട്ടം മൊത്തം അബ്ദുറഹ്മാൻകാട് ആട് വന്ന് കടിച്ച് വിറച്ച് അങ്ങ് തിന്നെ എന്റെ ദൈവമേ എടി നമ്മള് കഷ്ടപ്പെട്ട് വളർത്തിയ ആ പച്ചക്കറിയൊക്കെ ആന്ധ്രമാന്റെ ഒടുക്കത്തെ ആട് നിന്നത് അയ്യോ ശുദ്ധമായ പച്ചക്കറി എങ്ങനെ കൂട്ടുവെച്ച ദൈവമേ എത്ര ദിവസമായിട്ട് തട്ട് വളർത്തി വളർത്തി കൊണ്ടുവന്ന സാധനങ്ങളും ആട് കടിച്ച് അന്തമാന്റെ ആടിനെ ഞാനിന്ന് കുത്തി കീറും അളിയാ പൊന്നളിയാ വേറൊന്നും അങ്ങനെ ഒന്നും ചെയ്യല്ലേ അളിയാ ഇങ്ങനെ പറിക്കണേ ഇങ്ങനെ പറിക്കേ അവിടെ എടാ അന്തമാനെ ഇറങ്ങി വാടാ ആടിനെ വളർത്തിറങ്ങി മര്യാദക്ക് വളർത്തണോടാ അല്ലെ കണ്ടവന്റെ പച്ചക്കറി എന്നിട്ടല്ലേ വളർത്തണത് എന്തേ നീ എന്താ കാലത്തോടെ നീ ഇങ്ങനെ തൊള്ളറക്കണത് തൊള്ളറക്കണ ഇത് കണ്ടോ ഇത് കണ്ട അല്ല ഇതെന്താണിത് എന്തൊക്കെ മനസ്സിലായില്ലേ ഇല്ല കീടനാശിനി അടിച്ച പച്ചക്കറി കൂട്ടണ്ടെന്ന് കരുതിയിട്ട് ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഇവിടെ ജൈവവളങ്ങൾ മാത്രം ഉണ്ടാക്കിയ പച്ചക്കറിയാണ് ഒരാഴ്ചയോട് കഴിഞ്ഞ ഞങ്ങൾക്ക് അതിൽ നിന്ന് പച്ചക്കറി എടുത്ത് സാമ്പാർ വെച്ച് കൂട്ടണ്ടേ ഇരുന്ന് തന്റെ ഒടുക്കത്തെ ആട് വന്നിട്ട് കംപ്ലീറ്റ് കടിച്ചു നിന്നിടോ എന്ത് വളർത്താനോട് പറയണേ അബ്ദുറഹ്മാന്റെ ആട് അന്നേരം മുതൽ കഴിക്കൂല അത് നേർച്ചു മുട്ടാണെന്ന് പിന്നെ നീയല്ലേ പറഞ്ഞു ഇയാളുടെ ആടന അബ്ദുറഹ്മാൻകാട് ആടാണല്ലോ ഇന്ന് ഇവിടെ കടിച്ചത് ഇതെല്ലാം നശിപ്പിച്ചത് ഞാൻ കണ്ടതാണല്ലോ ചങ്ങാതി കണ്ട അല്ല ഞാൻ കണ്ടത് നീ കണ്ട ആടിന്റെ കളർ എന്ത് എന്റെ ഞാൻ കണ്ട ആടിന്റെ കളർ വെള്ളത്തവിട്ട് നിറം വെള്ളത്തവിട്ട് അബ്ദുറഹ്മാന്റെ ആടിന്റെ കളർ എന്താണ് വെള്ളത്തവിട്ട് നിറം വെള്ളത്തവിട്ട് നിറം ഇവിടെ വേറെ വെള്ളത്തവിട്ട് നിറമുള്ള വേറെ ഏതെങ്കിലും ഉണ്ടോ ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ മിണ്ടാപ്രാണികളല്ലേ ചിലപ്പോ തിന്നു പോകും നമ്മൾക്ക് ഇപ്പൊ ഇതെന്ത് തടഞ്ഞിരുത്താൻ പറ്റുമോ ഇതിന് താൻ നഷ്ടപരിഹാരം തന്നെ താൻ എനിക്ക് നഷ്ടപരിഹാരം അതായത് താൻ എന്റെ ഈ സ്ഥലത്ത് പച്ചക്കറി വളർത്തി ജൈവ വളയിട്ട് എനിക്ക് പറിച്ചു തിന്നുള്ള സൗകര്യം ഉണ്ടാക്കി തന്നെ അല്ലെങ്കിൽ എന്റെ വിധം മാറും എന്നാ നിനക്ക് പിന്നെ ബോർഡ് വെക്കായിരുന്നില്ലേ ഇവിടെ പുല്ലിനാമന്റെ ആടുകള് നിങ്ങള് കള മാത്രം കഴിക്കി കിള കഴിക്കരുന്ന് അങ്ങനെ ബോർഡ് വെച്ചാൽ തന്നെ ഇയാളെ മലയാളം അറിയില്ലല്ലോ തമിഴല്ലേ അറിയുള്ളു അളിയാ ഈ ഒന്ന് അത് ഈ ആക്ക് വായിക്കാൻ അറിയോടാ അപ്പൊ എങ്ങനെയാണ് ഈ ആട് വായിക്കുന്നത് ഞാനൊന്നെങ്കിൽ എന്ത് വർത്താനം പറയാം എന്റെ ആട് കഴിച്ചിട്ടില്ല കഴിച്ചെങ്കിൽ ഞാനിപ്പോ തന്റെ ആടിന്റെ പള്ള കുത്തിക്കീറി ഞാൻ നോക്കും കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ല തന്റെ പള്ളി ഞാൻ കുത്തിക്കീറും നേർച്ച മുട്ടാ ഞാൻ നിന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞു നേർച്ച മുട്ടാണ് നീ ഇവക വേണ്ടാതീനെ പറയാൻ പറഞ്ഞോട്ടാ പള്ളു കുത്തി കീറും എന്റെ നേർച്ച മുട്ടന്റെ പള്ളു കുത്തിക്കീറി കാര്യം പറയാം നിങ്ങളല്ലേ പറഞ്ഞ അത് കഴിച്ചില്ലെന്ന് അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടി എന്റെ അളിയനെ അത് പള്ള കുത്തി കീറേണ്ടി വരും കീറോ കീറോ എന്റെ പാടിന്റെ പള്ള നീ കീറോ പള്ള കുത്തി കീറി എന്റെ കീറടാ അബ്ദുറഹ്മാൻ ആരാണെന്ന് നിനക്ക് അറിയാൻ പാടില്ല വേണ്ട വേണ്ടെന്ന് വെക്കും തോറും എന്നെ കൊണ്ട് നീ മർമാനി എടുപ്പിച്ച് അടവല്ല നീ അവിടെ നീ നീ കൃഷിയൊക്കെ വളർന്ന് എണ്ണാട്ടി പോയാ മതി അബ്ദുറഹ്മാൻ അളിയാൻ
റൊമാനിക്കാട്ട് പർമാണിക്കുത്ത് ഏറ്റെന്നാണ് തോന്നുന്നത്. അളിയാ, ഓ ഇതിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത്? കീടനാശിനി അടിച്ച വരവ് പച്ചക്കറി മാത്രമല്ല ശരീരത്തിന് ഹാനികരം. പിന്നെ നമ്മുടെ ഈ നാടൻ പച്ചക്കറി കൃഷി ശരീരത്തിന് ഹാനികരമാണ്.